തൃശൂർ ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് കോടികളുടെ വിസ തട്ടിപ്പ് നടത്തിയ രണ്ടുപേർ അറസ്റ്റിൽ. എമിഗ്രോ സ്റ്റഡി അബ്രോഡ് എന്ന സ്ഥാപനം വഴിയായിരുന്നു തട്ടിപ്പ്. വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടന്നത്. കുന്നംകുളം സ്വദേശി കിടങ്ങൻ വീട്ടിൽ മിജോ കെ മോഹനൻ, ഇരിങ്ങാലക്കുട ചക്കാലക്കൽ വീട്ടിൽ സുമേഷ് ആന്റണി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അമേരിക്ക, കാനഡ, യു കെ എന്നീ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകി ഉപഭോക്താക്കളിൽ നിന്നും കോടികൾ തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് അറസ്റ്റ്. 3 ലക്ഷം രൂപ വരെ നൽകി മാസങ്ങൾ കാത്തിരുന്നിട്ടും വിസ ലഭിക്കാതായതിനെ തുടർന്നാണ് പരാതി ഉയർന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് 100-ലേറെ പരാതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. 5 കേസുകളിലായി 27 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസാണ് ഇപ്പോൾ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 5 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. തട്ടിപ്പ് നടത്തിയ തുക ആഡംബര ജീവിതത്തിനായി പ്രതികൾ ഉപയോഗിച്ചിരുന്നു. കൂടുതൽ ആളുകളെ പറ്റിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 2 പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള ആളുകൾ, കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും ഉടനെ തന്നെ തൃശൂർ റൂറൽ പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എമിഗ്രോ സ്റ്റഡി എബ്രോഡിനോട് ചേർന്നുള്ള എമിഗ്രോ സൂപ്പർ മാർക്കറ്റിലും പ്രതികൾ 3 പേരും പങ്കാളികളാണ്. ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. കേസിൽ 2-ാം പ്രതി എടപ്പാൾ സ്വദേശി ആസിഫ് ഒളിവിലാണ്. ഇയാൾ വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട്. 24 തൃശൂർ.